അതിനാൽ പൃഥ്വിരാജ് ദ്വയം മലയാളത്തിന്റെ മിനി സ്ക്രീൻ, മലയാളത്തിന്റെ മിനി സ്ക്രീൻ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ലോകത്താകമാനം. ആ തരത്തിൽ മലയാള സിനിമയെ ആവേശത്തിലെത്തിക്കുകയാണ് ലൂസിഫർ എന്ന സിനിമയിലൂടെ. മോഹൻലാൽ എന്ന കഥാപാത്രം, മോഹൻലാൽ കഥാപാത്രത്തിനപ്പുറത്തേക്ക് മോഹൻലാൽ തിയേറ്ററിന്റെ ആവേശമായി മാറുമ്പോൾ ബോക്സ് ഓഫീസിന്റെ മുഴുവൻ ചരിത്രത്തെയും ഒരുപക്ഷെ അത് കടന്നുകയറി ഒരു കുതിപ്പ് മലയാള സിനിമയിൽ ആവേശം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് ലൂസിഫർ മാറുമ്പോൾ ലൂസിഫറിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള രീതി, അല്ലെങ്കിൽ ലൂസിഫർ എന്ന സിനിമയിലെ വിസ്മയിപ്പിക്കുന്ന കാഴ്ച, അത് മോഹൻലാലിന്റെ അഭിനയമാണെങ്കിൽ മോഹൻലാലിന്റെ അഭിനയം മാത്രമായിട്ടല്ല വിലയിരുത്തപ്പെടുന്നത്. പൃഥ്വിരാജിന്റെ സംവിധാനം, മഞ്ജു വാര്യരുടെ കഥാപാത്രം, വിവേക് ഒബ്റോയിയുടെ കഥാപാത്രം, അതോടൊപ്പം സായി കുമാർ, ഇത്തരത്തിൽ എല്ലാ ക്യാരക്ടേഴ്സും, ബൈജു വരെയുള്ള കഥാപാത്രങ്ങൾ, ഷാജു അടക്കമുള്ള കഥാപാത്രങ്ങൾ ഒന്നിനൊന്നിന് മികവുറ്റതാകുമ്പോൾ ആ കഥാപാത്രങ്ങളുടെ ഏകോപനം മീറ്ററൈസ് ചെയ്ത് തന്നെ പൃഥ്വിരാജ് എന്ന സംവിധായകൻ കൊണ്ടുവരുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ മോഹൻലാലിനോടൊപ്പം നിൽക്കുന്ന കഥാപാത്രം വിവേക് ഒബ്റോയിയാണ്. വിവേക് ഒബ്റോയിയുടെ ബോബി എന്ന കഥാപാത്രം ഒരുപക്ഷെ ചിരിച്ചുകൊണ്ട് ക്രൂരതയുടെ ഏറ്റവും മൂർത്തിമത് ഭാവമായി നിൽക്കുകയാണ് വിവേക് ഒബ്റോയി. സാധാരണയുള്ള വില്ലൻ വേഷത്തിൽ നിന്ന് മറികടന്നുകൊണ്ട് വിവേക് ഒബ്റോയി എന്ന സൗന്ദര്യത്തെ തന്നെ നാം സ്നേഹിക്കും. വിവേക് ഒബ്റോയി എന്ന ആ വ്യക്തിത്വത്തെ നമ്മൾ സ്നേഹിക്കും. എപ്പോഴും മുഖത്ത് പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കുന്ന, സ്ത്രീകളോട് സ്ത്രീലംബടനായി സമീപിക്കുമ്പോൾ പോലും മുഖത്ത് സൂക്ഷിക്കുന്ന ഒരു നിഷ്കളങ്കതയുടെ ചിരി, പക്ഷേ ആ ചിരിക്കും അപ്പുറത്തേക്ക് ആ ക്യാരക്ടർ ഏറ്റവും വലിയ വില്ലനിസത്തിന്റെ പര്യായമായി മാറുന്ന ആ ഒരു സന്നിവേശം വിവേക് ഒബ്റോയി നടത്തുമ്പോൾ മോഹൻലാലിനോട് തുല്യത ചേർത്തിക്കൊണ്ടാണ് വിവേക് ഒബ്റോയി ആ കഥാപാത്രത്തെ കൊണ്ടുപോകുന്നത്. മോഹൻലാലിന്റെ കഥാപാത്രം, മോഹൻലാലിന്റെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രം സ്റ്റീഫൻ നെടുമ്പള്ളി ആകുന്നത് വിവേക് ഒബ്റോയിയുടെ ഈ ബോബി എന്ന കഥാപാത്രം നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഈ ബോബി എന്ന കഥാപാത്രം തന്മയത്വത്തിന്റെ രൂപത്തിലാകുമ്പോൾ അതിന്റെ ഡയലോഗ് ഡെലിവറിയിൽ, ഏറ്റവും ഹൃദ്യമാകുന്ന രീതിയിലേക്ക് ഒരു വില്ലനിസത്തിന്റെ മറ്റൊരു മുഖം ചേർത്ത് വെക്കുമ്പോൾ അദ്ദേഹത്തിന്, വിവേക് ഒബ്റോയിക്ക് ബോബിക്ക് ശബ്ദം നൽകിയിരിക്കുന്ന ശബ്ദം ആരുടേത് എന്നറിയുമ്പോഴാണ് മലയാള സിനിമാ ലോകം ഞെട്ടുന്നത്. അത് നടൻ വിനീതിന്റെയാണ്. വിനീതാണ് ബോബിക്ക് ശബ്ദം നൽകിയിരിക്കുന്നത്. ആ തരത്തിൽ ബോബിയുടെ അഭിനയം പകരം വെക്കാനില്ലാത്തതാണ്. വിവേക് ഒബ്റോയിയുടെ അഭിനയം പകരം വെക്കാനില്ലാത്തതാകുമ്പോൾ വിവേക് ഒബ്റോയിക്ക് ബോബി എന്ന കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നതിന് അതിന്റെ ശബ്ദം പകരം വെക്കാനില്ലാത്ത ശബ്ദം നൽകിയിരിക്കുന്നത് വിനീത് എന്നുള്ളതാണ്. അത് ആ വിനീതിനെ കുറിച്ച് സംവിധായകൻ പൃഥ്വിരാജ് തന്നെ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തെ എങ്ങനെ, അദ്ദേഹം വിനീത് അത്രമാത്രം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അങ്ങനെ ഒരു ആക്ടറെ ഒരു സിനിമയിൽ വിളിച്ച് മറ്റൊരു കഥാപാത്രത്തിന് ശബ്ദം നൽകാൻ വേണ്ടി മാത്രം വിളിക്കുന്നതിന്റെ ഒരു ഭംഗികേടും അതിന്റെ അസ്വാരസ്യങ്ങളും ഒക്കെ പൃഥ്വിരാജിന്റെ മനസ്സിലുണ്ടായിരുന്നു. എങ്കിലും പൃഥ്വിരാജ് മനസ്സിൽ കാണുന്നു, ഒരു ക്യാരക്ടറിനെ ഒരു സംവിധായകൻ മനസ്സിൽ കാണുന്നത് പോലെ തന്നെ അതിന്റെ ശബ്ദവും മനസ്സിൽ കാണുമ്പോൾ പൃഥ്വിരാജിന് മുന്നിൽ ഉണ്ടായിരുന്നത് വിനീതിന്റെ ശബ്ദമായിരുന്നു. വിനീതിനെ സമീപിച്ച ഒരു സ്വകാര്യ ആവശ്യമാണ്, തന്റെ പേഴ്സണൽ അഭ്യർത്ഥനയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു രീതിയിൽ ഒരു ഡിപ്ലോമാറ്റിക് ടോക്ക് വിനീതുമായി നടത്തുമ്പോൾ പൃഥ്വിരാജിന് ഞെട്ടിച്ചുകൊണ്ട് വിനീത് പറഞ്ഞത്, ഇതിൽ വിനീത് പറഞ്ഞ രീതികളാണ് പൃഥ്വിരാജിനെയും അതോടൊപ്പം തന്നെ വിവേക് ഒബ്റോയിയെയും മോഹൻലാലിനെയും ഒക്കെ ഞെട്ടിച്ചത്. ഒരു ആക്ടറാണ് വിനീത്. അപ്പൊ ആ തരത്തിൽ ശബ്ദത്തിന് വേണ്ടി മാത്രം റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ എങ്ങനെ തിരിച്ച് പെരുമാറും, എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് എല്ലാവർക്കും വളരെയേറെ സന്ദേഹമുണ്ടായിരുന്നു. അവിടെ വിനീത് കേട്ട മാതിരി പറഞ്ഞത്, ഒരു പേഴ്സണൽ റിക്വസ്റ്റ് എന്നൊക്കെ അടക്കം പൃഥ്വിരാജ് പറഞ്ഞപ്പോൾ പറഞ്ഞത്, ഓഫ് കോഴ്സ് ഐ വിൽ കം എന്നാണ്. ഓഫ് കോഴ്സ് ഐ വിൽ കം എന്ന വിനീതിന്റെ മറുപടി, ആ മറുപടി മാത്രമാണ് വിനീത് നൽകിയത്. അതിലൊരു പ്രൊഫഷണലിന്റെ എല്ലാ മികവും നിലനിൽക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ശബ്ദം ആ സിനിമ വിജയിക്കുന്നുണ്ടെങ്കിൽ, ലൂസിഫർ ഒരു ചരിത്രമാവുകയാണെങ്കിൽ, ബോക്സ് ഓഫീസ് ചരിത്രമാവുകയാണെങ്കിൽ, സ്റ്റീഫൻ നെടുമ്പള്ളി എന്നുള്ള മോഹൻലാലിന്റെ ഏറ്റവും മികവാർന്ന ഒരു ത്രില്ലർ എന്റർടൈനറായി സ്റ്റീഫൻ നെടുമ്പള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ, ആ സ്റ്റീഫൻ നെടുമ്പള്ളി ആ തരത്തിൽ നിൽക്കുന്നതിന്റെ എതിർ സ്ഥാനത്ത് നിൽക്കുന്നത് വിവേക് ഒബ്റോയിയാണ്. അദ്ദേഹത്തിന്റെ ബോബി എന്ന കഥാപാത്രമാണ്. അതിന്റെ ശബ്ദം നൽകിയിരിക്കുന്നത് വിനീതാകുമ്പോൾ, ഓഫ് കോഴ്സ് ഐ വിൽ കം എന്ന വിനീതിന്റെ ആ മറുപടി ആ സിനിമയ്ക്ക് ജീവൻ നൽകുമ്പോൾ അതിൽ ഏറ്റവും ബഹുമാന്യനാകുന്നത്, ആദരിക്കപ്പെടുന്നത് വിനീത് തന്നെ എന്ന രഹസ്യമാണ് പൃഥ്വിരാജ് പങ്കുവയ്ക്കുന്നത്.